ഈശോ ഉറക്കെ കരഞ്ഞ ശേഷം അന്തരിച്ചപ്പോൾ അവിടുത്തെ സ്വർഗീയമായ ആത്മാവ് ജ്വലിക്കുന്ന ഒരു ഉൽക്കയുടെ രൂപത്തിൽ കുരിശിൻ ചുവട്ടിലെ മണ്ണിനെ തുളച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. ഗബ്രിയേൽ മാലാഖയും മറ്റനേക മാലാഖമാരും അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടുത്തെ ദൈവിക സ്വഭാവം തുടർന്നും അവിടുത്തെ ആത്മാവോടും ശരീരത്തോടും യോജിച്ചിരുന്നു. ശരീരം അപ്പോഴും കുരിശിൽ തൂങ്ങിക്കിടന്നിരുന്നു. ഇത് എങ്ങനെയെന്ന് വിവരിക്കാൻ എനിക്ക് കഴിവില്ല. എന്നാൽ ഞാനത് വ്യക്തമായി എൻ്റെ മനസ്സിൽ കണ്ടു. ഈശോയുടെ ആത്മാവ് പ്രവേശിച്ച സ്ഥലം മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അവ മൂന്ന് ലോകങ്ങൾ പോലെയാണ് എനിക്ക് കാണപ്പെട്ടത്. അവ വൃത്താകാരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഓരോ വിഭാഗവും മറ്റൊന്നിൽ നിന്ന് ഒരു അർദ്ധഗോളത്താൽ വേർതിരിക്കപ്പെട്ടിരുന്നു. ലിംബോയ്ക്ക് എതിരായി പ്രകാശമാനവും സുന്ദരവുമായ ഒരു സ്ഥലം ഞാൻ കണ്ടു. അവിടെ ഇനാമൽ കൊണ്ട് പെയിൻ്റ് ചെയ്തതുപോലുള്ള പുഷ്പങ്ങൾ കാണായി. അതിലൂടെ സുരഭിലമായ ഇളം കാറ്റ് തെന്നി നീങ്ങിക്കൊണ്ടിരുന്നു. ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനത്തിന് ശേഷം സ്വർഗപ്രവേശനത്തിന് മുൻപ് അനേകം ആത്മാക്കൾ അവിടെ വെക്കപ്പെട്ടിരുന്നു. രക്ഷയെ പ്രതീക്ഷിച്ച് ആത്മാക്കൾ കഴിഞ്ഞിരുന്ന സ്ഥലമായ ലിംബോ വ്യത്യസ്തമായ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അവയെ കട്ടിയുള്ള മൂടൽമഞ്ഞോടുകൂടിയ ഒരു അന്തരീക്ഷം വലയം ചെയ്തിരുന്നു. നമ്മുടെ കർത്താവ് പ്രകാശം വീശുന്നവനും മാലാഖമാരാൽ ചുറ്റപ്പെട്ടവനുമായി കാണപ്പെട്ടു. ഈ കമ്പാർട്ട്മെൻറ്റുകളിൽ രണ്ടെണ്ണത്തിൻ്റെ നടുവിലൂടെ മാലാഖമാർ അവിടുത്തെ വിജയഘോഷത്തോടെ നയിച്ചു. ഇടതുവശത്തെ കമ്പാർട്ട്മെൻറ്റിൽ അബ്രഹാത്തിൻ്റെ കാലത്തിന് മുൻപ് ജീവിച്ചിരുന്ന പൂർവപിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. വലത്തുവശത്തേതിൽ അബ്രഹാത്തിൻ്റെയും സ്നാപകയോഹന്നാൻ്റെയും കാലങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നവരെയാണ് കണ്ടത്. ഈ ആത്മാക്കൾ ആദ്യം ഈശോയെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അവർ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭൂതികൾ കൊണ്ട് നിറഞ്ഞവരായി. ഈ ഇടുങ്ങിയ പരിധികളിൽ സന്തോഷത്തിൻ്റെ വികാരങ്ങൾ കൊണ്ട് വികസിക്കാത്തതായി ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. ഈശോയുടെ കടന്നുപോകലിനെ ഒരു കാറ്റിൻ്റെ നീക്കത്തോടോ പെട്ടെന്നുണ്ടായ ഒരു മിന്നൽ പ്രകാശത്തോടോ ചൈതന്യദായകമായ മഞ്ഞുതുള്ളികളുടെ വീഴ്ചയോടോ ഉപമിക്കാവുന്നതാണ്. എന്നാൽ അതൊരു ചുഴലിക്കാറ്റ് പോലെ വേഗത്തിലുമായിരുന്നു. ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളിലൂടെ കടന്ന ശേഷം ആദാമും ഹവ്വയും നിന്നിരുന്ന ഇരുണ്ട സ്ഥലത്ത് അവിടുന്ന് എത്തി. അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ കമിഴ്ന്നു വീണ് പരിപൂർണമായ ആനന്ദമൂർച്ചയിൽ അവിടുത്തെ ആരാധിച്ചു. ഉടൻ തന്നെ അവർ മാലാഖമാരുടെ സംഘത്തോട് ചേർന്ന് അബ്രഹാത്തിന് മുൻപുണ്ടായിരുന്ന പൂർവപിതാക്കന്മാരുള്ള ഇടത്തുവശത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിച്ചു. ഈ കമ്പാർട്ട്മെൻറ്റ് ഒരു തരത്തിലുള്ള ശുദ്ധീകരണ സ്ഥലമായിരുന്നു. ഏതാനും ദുഷ്ടാരൂപികൾ അവിടെ അലഞ്ഞു നടന്ന് ആത്മാക്കളെ ഉത്കണ്ഠയും ഭയവും കൊണ്ട് നിറയ്ക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അകത്തേക്ക് ഒരു തരം വാതിലിലൂടെയുള്ള പ്രവേശനം തടയപ്പെട്ടിരുന്നു. എന്നാൽ മാലാഖമാർ മുട്ടി അവർ ഇപ്രകാരം പറയുന്നത് കേട്ടതായി എനിക്ക് തോന്നി. ഈ വാതിലുകൾ തുറക്കുക. ഈശോ വിജയത്തോടെ അകത്ത് പ്രവേശിച്ചപ്പോൾ പിശാചുക്കൾ പിരിഞ്ഞുപോയി. എന്നാൽ അതേസമയം അവർ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. നീയും ഞങ്ങളും തമ്മിൽ എന്താണുള്ളത്? നീ എന്തു ചെയ്യാനാണ് ഇവിടെ വന്നത്? നീ ഞങ്ങളെ ക്രൂശിക്കുമോ? മാലാഖമാർ ആദ്യം അവരെ ചങ്ങലക്കിട്ട ശേഷം അവിടെ നിന്ന് തുരത്തി. ഈ സ്ഥലത്ത് അടച്ചിടപ്പെട്ടിരുന്ന ആത്മാക്കൾക്ക് ഈശോയുടെ സാന്നിധ്യത്തെപ്പറ്റി ചെറിയൊരു തോന്നലും അവ്യക്തമായ ആശയവും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് താൻ തന്നെയാണെന്ന് അവിടുന്ന് പറഞ്ഞ നിമിഷത്തിൽ അവർ സന്തോഷഭരിതരായി. ആനന്ദ കീർത്തനങ്ങളോടെ അവിടുത്തെ സ്വാഗതം ചെയ്തു. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് അപ്പോൾ വലത്തേക്ക് നീങ്ങി യഥാർത്ഥ ലിംബോയിലേക്ക് ചെന്നു. അവിടെ മാലാഖമാർ അബ്രഹാത്തിൻ്റെ വക്ഷസ്ഥിലേക്ക് കൊണ്ടുപോകുന്ന നല്ല കള്ളൻ്റെ ആത്മാവിനെയും പിശാചുക്കൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചീത്ത കള്ളൻ്റെ ആത്മാവിനെയും അവിടുന്ന് കണ്ടു. നമ്മുടെ കർത്താവ് ഇരുവരോടും ഏതാനും വാക്കുകൾ പറഞ്ഞു. പിന്നെ അസംഖ്യം മാലാഖമാരാലും വിശുദ്ധാത്മാക്കളാലും അനുഗമിക്കപ്പെട്ടവനായി അബ്രഹാത്തിൻ്റെ വക്ഷസ്സിൽ പ്രവേശിച്ചു. മുൻപ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബഹിഷ്കൃതരായ
ചങ്ങലയണിഞ്ഞ ചെകുത്തന്മാരും ഉണ്ടായിരുന്നു. ഈ സ്ഥലം ചുറ്റിലുമുള്ള ഭാഗങ്ങളേക്കാൾ ഉയർന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ നേരം കല്ലറകളിൽ കഴിഞ്ഞിട്ട് പൊടുന്നെന്നെ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ അനുഭൂതികളോട് അവിടെ പ്രവേശിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവ ബോധങ്ങളെ ഉപമിക്കാം. ബലമായി ചങ്ങല കൊണ്ട് ബന്ധിതരായിരുന്ന പിശാചുക്കൾ അവിടെ കയറാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചെങ്കിലും മാലാഖമാർ മുന്നോട്ടു പോകാൻ അവരെ നിർബന്ധിച്ചു. ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന നീതിമാന്മാരായ സകലരും അവിടെ സമ്മേളിച്ചിരുന്നു. പൂർവപിതാക്കന്മാർ, മോശ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ എന്നിവർ ഇടത്തുവശത്ത്, പ്രവാചകന്മാർ, നമ്മുടെ കർത്താവിൻ്റെ പൂർവികർ ജോവാക്കിം, അന്ന, യൗസേപ്പ്, സക്രിയാസ്, എലിസബത്ത്, യോഹന്നാൻ എന്നിവരെ പോലെ അടുത്ത ബന്ധമുള്ളവർ എന്നിവരെല്ലാവരും വലത്തുവശത്തും. ഇവിടെ പിശാചികൾ ഉണ്ടായിരുന്നില്ല. വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനായുള്ള തീവ്ര അഭിലാഷമല്ലാതെ മറ്റൊരു ക്ലേശവും അവർക്കുണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവ് പ്രവേശിച്ചപ്പോൾ ആ അഭിലാഷ പൂർത്തീകരണത്തെപ്പറ്റി ബോധ്യം വന്ന അവർ സന്തോഷം നിറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ അവിടുത്തെ അഭിവാദനം ചെയ്തു. അവർ കമിഴ്ന്നു വീണ് അവിടുത്തെ ആരാധിച്ചു. അബ്രാഹത്തിൻ്റെ വക്ഷസ്സിലേക്ക് വലിച്ചിഴക്കപ്പെട്ട പിശാചുക്കൾ നമ്മുടെ കർത്താവ് പ്രവേശിച്ചപ്പോൾ ലജ്ജാപൂർവം തങ്ങൾ കീഴടക്കപ്പെട്ടതായി ഏറ്റുപറയാൻ നിർബന്ധിതരായി. ഈ വിശുദ്ധാത്മാക്കളിൽ അനേകം പേരോട് ഭൂമിയിലേക്ക് മടങ്ങാനും തങ്ങളുടെ ശരീരങ്ങളിൽ വീണ്ടും പ്രവേശിച്ച് സത്യത്തിന് മഹത്തായ സാക്ഷ്യം വഹിക്കാനും നമ്മുടെ കർത്താവ് ആജ്ഞാപിച്ചു. ഈ നിമിഷത്തിലാണ് അനേകം മരിച്ചവർ തങ്ങളുടെ ശവകുടീരങ്ങൾ വെടിഞ്ഞ് ജെറുസലേമിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരെ ഉദ്ധാനം ചെയ്തവരായി കാണുന്നതിനേക്കാൾ ദൈവിക ശക്തിയാൽ ചലിപ്പിക്കപ്പെട്ട ശവശരീരങ്ങളായിട്ടാണ് ഞാൻ കരുതിയത്. അവരുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ അവർ ശവകൂടീരങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. നമ്മുടെ കർത്താവ് തൻ്റെ ജയോത്സവത്തോടെ നല്ലവരായി ജീവിച്ച അവിശ്വാസികൾ നിറഞ്ഞിരുന്ന ഒരു തരം ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതാണ് അടുത്തതായി ഞാൻ കണ്ടത്. സത്യത്തിൻ്റെ അവ്യക്തമായ മങ്ങിയ വെളിച്ചം മാത്രം ലഭിച്ചിരുന്ന അവർ അതിൻ്റെ പൂർത്തീകരണത്തിനായി തീവ്രമായി അഭിലഷിച്ചിരുന്നു. ഈ ശുദ്ധീകരണ സ്ഥലം വളരെ അഗാധമായിരുന്നു. അവിടെ വിഗ്രഹങ്ങളുമായി ആളുകളെ വഞ്ചിച്ചുവെന്ന് ഏറ്റുപറയാൻ നിർബന്ധിക്കപ്പെട്ട ഏതാനും പിശാചുക്കളും ഉണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട അവിശ്വാസികളുടെ ആത്മാക്കൾ ഈശോയുടെ പാദങ്ങളിൽ വീണ് അവാജ്യമായ സന്തോഷത്തോടെ അവിടുത്തെ ആരാധിച്ചു. ഇവിടെയും പിശാചികൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ദൂരേക്ക് വലിച്ചിഴക്കപ്പെട്ടു. നമ്മുടെ രക്ഷകൻ വേറെ പല പ്രവൃത്തികളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അവയെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പറയാൻ കഴിയാത്തതിൽ എനിക്ക് വേദനയുണ്ട്. അവസാനമായി മഹാഗർത്തത്തിൻ്റെ കേന്ദ്രത്തെ, അതായത് നരകത്തെ തന്നെ അവിടുന്ന് സമീപിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ മുഖഭാവം ഏറ്റവും തീവ്രമായിരുന്നു. നരകത്തിൻ്റെ ബഹിർഭാഗം ഭയാനകമായിരുന്നു. അത് ബൃഹത്തായ കനത്തതായി കാണപ്പെടുന്ന ഒരു കെട്ടിടമായിരുന്നു. അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കരിങ്കല്ലിന് കറുത്ത നിറമാണെങ്കിലും ലോഹത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. അതിൻ്റെ ഇരുണ്ടതും ഭാരമേറിയതുമായ കതകുകളെ സുരക്ഷിതമാക്കിയിരുന്ന ഭീകരമായ ബോൾട്ടുകൾ വിറയിലില്ലാതെ കാണുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. അതിൻ്റെ കതകുകൾ മുറുകെ അടച്ചിരിക്കുമ്പോഴും ആഴത്തിൽ നിന്നുള്ള നിലവിളികളും മുറവിളികളും വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്നാൽ ബോൾട്ടുകൾ മാറ്റി കതകുകൾ മലർക്കെ തുറക്കുമ്പോൾ കാതുകളിൽ വന്ന് അലയ്ക്കുന്ന ഭീകരമായ അലർച്ചകളും നിലവിളികളും ഓ ആർക്ക് വിവരിക്കാനാവും. ഓ ദുരിതപൂർണമായ ആ സ്ഥലത്തെ നിവാസികളുടെ വിഷാദം നിറഞ്ഞ അകാരം ആർക്ക് ചിത്രീകരിക്കാനാവും. എൻ്റെ ദർശനങ്ങളിൽ പൊതുവെ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ ജെറുസലേമിൻ്റെ രൂപം മനോഹരവും നല്ലതുപോലെ ക്രമീകൃതവുമായ ഒരു നഗരത്തിൻ്റേതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉയർത്തപ്പെട്ടിരിക്കുന്ന മഹത്വത്തിൻ്റെ വ്യത്യസ്തമായ നിലകൾക്കനുസരിച്ച് അവരുടെ മഹാമന്ദിരങ്ങളുടെ വൈശിഷ്ട്യത്തിൽ വ്യത്യാസമുണ്ട്. അഥവാ അവരുടെ തോട്ടങ്ങളെ അലങ്കരിക്കുന്ന വിസ്മയകരങ്ങളായ ഫലപുഷ്പങ്ങളിൽ മാറ്റമുണ്ട്. അതേ രൂപത്തിലാണ് നരകവും എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. എന്നാൽ നേരെ മറിച്ചാണ് അതിനുള്ളിലുള്ളതെല്ലാം. എല്ലാം അടഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞ് തിങ്ങിക്കൂടിയ അവസ്ഥയാണ്.
ഓരോ വസ്തുവും മനസ്സിൽ വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനുഭൂതികൾ നിറയ്ക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും അടയാളങ്ങൾ സർവത്ര ദൃശ്യമാണ്. നൈരാശ്യം ഒരു കഴുകനെ പോലെ ഓരോ ഹൃദയത്തെയും കാർന്ന് തിന്നുന്നു. അനൈക്യവും ദുരിതവും ചുറ്റും ഭരണം നടത്തുന്നു. എന്നാൽ സ്വർഗീയ ജെറുസലേമിൽ എങ്ങും സമാധാനവും ശാശ്വതമായ ഐക്യവുമാണ്. കാരണം ഓരോന്നിൻ്റെയും ആരംഭവും പൂർത്തീകരണവും അന്ത്യവും പരിശുദ്ധവും പരിപൂർണവുമായ ആനന്ദമാണ്. നഗരം നിറയെ രമ്യ ഹർമ്മ്യങ്ങളാണ്. ഓരോ കണ്ണിനെയും ഓരോ ഇന്ദ്രിയത്തെയും വശീകരിക്കത്തക്ക വിധത്തിൽ അവ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്തോഷദായകമായ വാസസ്ഥലത്തെ നിവാസികളിൽ പരമാനന്ദവും വിജയാഹ്ലാദവും കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൂന്തോട്ടങ്ങളിൽ നിറയെ മനോഹരങ്ങളായ പുഷ്പങ്ങളാണ്. വൃക്ഷങ്ങളാകട്ടെ നിത്യജീവൻ നൽകുന്ന സ്വാദിഷ്ട ഫലങ്ങൾ നിറഞ്ഞവയാണ്. നരകനഗരത്തിൽ അപ്രസന്നമായ ഇരുട്ടറകളും ഇരുണ്ട ഗുഹകളും ഭയാനകമായ മരുസ്ഥലങ്ങളും എല്ലാ തരത്തിലുള്ള വിഷസർപ്പങ്ങളും നിറഞ്ഞ ചതുപ്പ് നിലങ്ങളുമല്ലാതെ മറ്റൊന്നും കാണാനില്ല. സ്വർഗത്തിൽ വിശുദ്ധരുടെ ആനന്ദവും സമാധാനപൂർണമായ ഐക്യവും നിങ്ങൾ കാണുന്നു. നരകത്തിൽ ദുരിതപൂർണമായ ഐക്യവും നിങ്ങൾ കാണുന്നു. നരകത്തിൽ ദുരിതപൂർണമായ അനൈക്യത്തിൻ്റെ ശാശ്വത തരംഗങ്ങളാണ്. എല്ലാ തരത്തിലുമുള്ള പാപങ്ങളും അഴിമതിയും പീഡനങ്ങളും അവിടെ കാണാം. ഈ വിരസതി ഉളവാക്കുന്ന വാസസ്ഥലത്ത് ഉള്ളതെല്ലാം മനസ്സിൽ ഭീതി നിറക്കുന്നതാണ്. ഒരാശ്വാസവാക്ക് കേൾക്കാനില്ല. ആശ്വാസദായകമായ ഒരാശയവുമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ നീതി തങ്ങൾ അർഹിക്കുന്ന ശിക്ഷയാണ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന ഒരു ഭയങ്കര വിചാരമല്ലാതെ മറ്റൊന്നും ഈ ശപിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളെ മതിക്കുന്നില്ല. തിന്മ അതിൻ്റേതായ രൂക്ഷവും അറപ്പും വെറുപ്പും ഉളവാക്കുന്നതുമായ നിറങ്ങളിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ ലോകത്തിലുണ്ടായിരുന്ന മുഖംമൂടികൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ ലോകത്തിൽ നാരകീയ സർപ്പത്തെ പ്രീണിപ്പിച്ചിരുന്നവരെ അത് വിഴുങ്ങുന്നതായി കാണപ്പെടുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നരകം തീവ്രവേദനയുടെയും നൈരാശ്യത്തിൻ്റെയും ആലയമാണ്. അതേസമയം ദൈവരാജ്യം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആലയമാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കുക എളുപ്പമാണ്. എന്നാൽ വ്യക്തമായി വിവരിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമെന്ന് പറയാം. മാലാഖമാർ നരകത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നപ്പോൾ ഉളവായ ശബ്ദങ്ങളുടെയും ശാപങ്ങളുടെയും നൈരാശ്യം നിറഞ്ഞ കരച്ചിലുകളുടെയും ഭയാനകമായ ആക്രോശങ്ങളുടെയും ഇടിനാദം പോലെയുള്ള മഹാസ്ഫോടനം സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമാണ്. നമ്മുടെ കർത്താവ് ആദ്യമായി സംസാരിച്ചത് യൂദാസിൻ്റെ ആത്മാവിനോടാണ്. മാലാഖമാർ ഈശോയെ അംഗീകരിക്കാനും ആരാധിക്കാനും പിശാചുക്കളെ നിർബന്ധിച്ചു. ഇപ്രകാരമുള്ള ഒരപമാനിക്കലിനേക്കാൾ അനന്തമായി ഏറ്റവും ഭയാനകമായ പീഡനങ്ങൾ സഹിക്കാൻ അവർ ഇഷ്ടപ്പെട്ടേനെ. എന്നാൽ എല്ലാവരും വഴങ്ങേണ്ടി വന്നു. അനേകം പേർ മറ്റു വലയങ്ങൾക്ക് ചുറ്റും വെച്ചിരിക്കുന്ന ഒരു വലയത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്നു. നരകത്തിൻ്റെ കേന്ദ്രത്തിൽ ഇരുണ്ടതും ഭയാനകവുമായ ഒരു ഗർത്തം ഞാൻ കണ്ടു. ആദ്യം ബലമേറിയ ചങ്ങലകൾ കൊണ്ട് ഉറപ്പായി ബന്ധിക്കപ്പെട്ട ശേഷം ലൂസിഫർ എറിയപ്പെട്ടത് ഇതിലേക്കാണ്. അതിൻ്റെ ഭീതിജനകമായ ആഴങ്ങളിൽ നിന്ന് ഗന്ധകമായ കറുത്ത പുകയുടെ കനത്ത മേഘങ്ങൾ ഉയർന്ന് അവൻ്റെ ഭീകരരൂപത്തെ ആവരണം ചെയ്യുകയും ഫലത്തിൽ എല്ലാ കാഴ്ചക്കാരിൽ നിന്നും അവനെ മറയ്ക്കുകയും ചെയ്തു. ദൈവം തന്നെയാണ് ഇത് കൽപ്പിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്തുവർഷം 2000 ആകുന്നതിന് മുൻപ് 50-60 വർഷത്തേക്ക് അവൻ ചങ്ങലയിൽ നിന്ന് മോചിക്കപ്പെടുമെന്ന് ഞാൻ കേട്ടു. മറ്റ് പല സംഭവങ്ങളുടെയും തീയതികൾ എനിക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. എന്നാൽ അവയൊന്നും ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ലൂസിഫറിന് വളരെ മുൻപേ കുറേ പിശാചുകൾ അഴിച്ചുവിടപ്പെടും. അത് മനുഷ്യരെ പരീക്ഷിക്കുന്നതിനും ദൈവീക പ്രതികാരത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ കുറച്ച് പേർ അഴിച്ചുവിടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവർ അധികം താമസിയാതെ സ്വതന്ത്രരാക്കപ്പെടും. ഞാൻ കണ്ടതെല്ലാം വിവരിക്കുക തികച്ചും അസാധ്യമാണ്. കാരണം അവയുടെ എണ്ണം അത്ര അധികമാണ്. കൂടാതെ എൻ്റെ സഹനങ്ങളുടെ ആധിക്യവും ഒരു കാരണമാണ്. അടുത്തതായി ഞാൻ കണ്ടത് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും ലിംബോയിൽ നിന്നും
സ്വതന്ത്രനാക്കപ്പെട്ട രക്ഷ നേടിയ അസംഖ്യം ആത്മാക്കളുടെ സംഘങ്ങളെയാണ്. സ്വർഗീയ ജെറുസലേമിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദകരമായ സ്ഥലത്തേക്ക് അവർ നമ്മുടെ കർത്താവിനെ പിന്തുടർന്നു. അവിടെ അല്പം മുൻപ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ ആത്മാവിനെ ഞാൻ കണ്ടു. നല്ല കള്ളൻ്റെ ആത്മാവും അവിടേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലായിരിക്കും എന്ന നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു. നമ്മുടെ കർത്താവിനെ ഞാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടു. സൃഷ്ടിയിലെ എല്ലാറ്റിനെയും വിമോചിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി സമുദ്രത്തിൽ പോലും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് സമീപിക്കുമ്പോൾ ദുഷ്ടാരൂപികൾ പലായനം ചെയ്ത് ഇരുണ്ട ഗർത്തത്തിലേക്ക് ചാടി. അതുപോലെ തന്നെ അവിടുത്തെ ആത്മാവിനെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കണ്ടു. ആദ്യം ഗാഗുൽത്തയുടെ കീഴിൽ ആദാമിൻ്റെ ശവകുടീരത്തിനുള്ളിൽ. അവിടുന്ന് അവിടെ ആയിരിക്കവേ ആദാമിൻ്റെയും ഹവ്വയുടെയും ആത്മാക്കൾ അവിടുത്തെ അടുക്കിലെത്തി. അവിടുന്ന് കുറേ നേരത്തേക്ക് അവരോട് സംസാരിച്ചു. അനന്തരം അവിടുന്ന് ആഴത്തിൽ സംസ്കരിക്കപ്പെട്ടിരുന്ന പ്രവാചകന്മാരുടെ ശവകൂടീരങ്ങൾ സന്ദർശിച്ചു. എന്നാൽ കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് അവിടുന്ന് മണ്ണിലൂടെ കടന്നുപോയി. അവരുടെ ആത്മാക്കൾ ഉടനടി അവരുടെ ശരീരങ്ങളിൽ വീണ്ടും പ്രവേശിച്ചു. അവിടുന്ന് അവരോട് സംസാരിക്കുകയും ഏറ്റവും ആശ്ചര്യങ്ങളായ രഹസ്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അടുത്തതായി അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചക സംഘത്തോടെ അവരുടെ ഇടയിൽ ഞാൻ ദാവീദിനെ പ്രത്യേകമായി കണ്ടു. തൻ്റെ അത്ഭുതങ്ങളാലും സഹനങ്ങളാലും പവിത്രീകരിക്കപ്പെട്ട ഭൂഭാഗങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും വലിയ സ്നേഹത്തോടും നന്മയോടും കൂടി അവിടുന്ന് പഴയ നിയമത്തിലെ ഭാവിയെ സൂചിപ്പിക്കുന്ന വിവിധ പ്രതീകങ്ങൾ ചൂണ്ടിക്കാട്ടി. താൻ തന്നെ ഓരോ പ്രവചനവും എങ്ങനെ നിറവേറ്റിയെന്നും അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. സന്തുഷ്ടനായ ഈ ആത്മാക്കളാൽ ചുറ്റപ്പെട്ട് പ്രകാശം പ്രസരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് വിജയപൂർവം അന്തരീക്ഷത്തിൽ നീങ്ങിപ്പോകുന്ന കാഴ്ച അവാച്യമായ വിധം മഹത്തരമായിരുന്നു. ചിലപ്പോൾ മിന്നലിൻ്റെ വേഗത്തിൽ നദികളുടെ മീതെ കൂടിയും പിന്നെ ഏറ്റവും കടുപ്പമുള്ള പാറകളെ തുളച്ചുകൊണ്ട് ഭൂമിയുടെ കേന്ദ്രം വരെയും അല്ലെങ്കിൽ ശബ്ദമില്ലാതെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെയും അത് സഞ്ചരിച്ചു. തൻ്റെ സഹനമരണങ്ങളിലൂടെ നേടിയ യോഗ്യതകൾ വഴിയായി ലിംബോയിലെ ആത്മാക്കൾക്ക് രക്ഷയുടെ കൃപാവരം നൽകുന്നതിനായി ഈശോ അവിടേക്ക് ഇറങ്ങിയതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വസ്തുതകൾക്ക് അപ്പുറം എനിക്ക് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഞാൻ കണ്ടത് വളരെ ഹ്രസ്വമായ സമയം കൊണ്ടാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് എന്ന് തോന്നത്തക്ക വിധം സമയം അത്ര വേഗത്തിലാണ് കടന്നുപോയത്. ഇന്നും ശുദ്ധീകരണ സ്ഥലത്തിലെ പാവപ്പെട്ട ആത്മാക്കളോട് അവിടുന്ന് കാട്ടുന്ന വലിയ കരുണയുടെ മറ്റൊരു ചിത്രവും എന്നെ കാണിക്കാൻ അവിടുന്ന് തീരുമാനിച്ചായി. നമ്മുടെ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി. സഭയുടെ ആത്മീയ ഉദ്യാനത്തിൽ ഒരു രഹസ്യാത്മകമായ വൃക്ഷം, അതിൻ്റെ ഫലങ്ങൾ, അതായത് അവിടുത്തെ യോഗ്യതകൾ ശുദ്ധീകരണ സ്ഥലത്തിലെ പാവപ്പെട്ട ആത്മാക്കൾക്ക് ആശ്വാസം നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലോകത്തിലെ സമരസഭ അതിൻ്റെ ഫലങ്ങൾ ശേഖരിച്ച് തങ്ങൾക്ക് വേണ്ടി സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത സഹനസഭയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് നമുക്കായി ചെയ്തതെല്ലാം നിത്യത്തിലേക്കുള്ള ഫലങ്ങൾ ഉളവാക്കുന്നു. ആ ഫലങ്ങൾ സഭാമാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങളുടെ ആശ്വാസത്തിനായി നാം എത്തിക്കണം. അങ്ങനെ നാം ഇന്ന് ചെയ്യുന്നില്ലെങ്കിൽ അന്ത്യവിധിയുടെ ദിനത്തിൽ നാം നമ്മുടെ ഉദ്യാന പാലകന് കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോ സമ്പാദിച്ച കൃപാവരങ്ങളെ നാം വേണ്ട പോലെ പ്രയോജനപ്പെടുത്തണം. രോഗികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും ദുർബലർക്ക് ശക്തി പകരാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും നമുക്ക് കഴിയണം.